കണ്ണൂരിലെ പരിപാടി പൂർത്തിയാകുന്നതോടുകൂടി 14 ജില്ലകളിലും പൂർത്തിയാവുകയാണ്. ഒന്നാമത്തെ ജനസഭ പരിപാടിക്കാണ് മുഖ്യമന്ത്രിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ചത്. രണ്ടാമത്തെ പരിപാടി കുറച്ചുകൂടി ചിട്ടയായി നടത്താൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മുൻകൂട്ടി അപേക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും പരാതി പരിഹരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിനു പുറമെ അന്നേ ദിവസം വരുന്ന ആളുകളുടെയും പരാതി വാങ്ങാൻ വേണ്ടി എല്ലാ ജില്ലകളിലും വാങ്ങിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലും നാളെ നേരിട്ട് മുൻകൂട്ടി പരാതി കൊടുക്കാത്ത എല്ലാവരുടെയും പരാതി മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിക്കും. പക്ഷേ ആ പരാതി വാങ്ങുന്നത് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമായിരിക്കും. ഈ പരിപാടിക്ക് വരുന്ന ആളുകൾക്ക് പരാതി കൊടുക്കാൻ വരുന്നവർക്ക് ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ സാധ്യമായ എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുണ്ട്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില പ്രത്യേകമായ സാഹചര്യമുണ്ടായതുകൊണ്ടാണ് ഇത്രയും മുൻകരുതൽ വേണ്ടി വന്നത്. ഈ മുൻകരുതൽ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, ആരെയും വെല്ലുവിളിക്കാൻ വേണ്ടിയല്ല. ഈ പരിപാടി നന്നായി മുമ്പോട്ട് പോകാനും ആർക്കും അസൗകര്യമുണ്ടായിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മുഖ്യമന്ത്രി നാളെ രാവിലെ 8 മണിക്ക് ഈ പന്തലിൽ നിന്ന് പരിപാടി ആരംഭിക്കും. എത്ര വൈകിയാലും അവസാനത്തെ ആളുടെയും കണ്ടു മാത്രമേ മുഖ്യമന്ത്രി തലസ്ഥാനത്തെ മടങ്ങി പോവുകയുള്ളൂ. ഈ പരിപാടി കൊണ്ട് ആശ്വാസം ലഭിച്ച ആയിരക്കണക്കിന് ആളുകൾ, കാരണം അംഗവൈകല്യം ബാധിച്ച ആളുകൾ, ക്യാൻസർ രോഗം ബാധിച്ച ആളുകൾ, മാസങ്ങളായി കിടക്കയിൽ തളർന്നു കിടക്കുന്ന ആളുകൾ, ഒരു വീട്ടിലുള്ള മനോദൗർബല്യം ബാധിച്ച കുട്ടികൾ, അതുപോലെ ഡയാലിസിസ് വേണ്ട ആളുകൾ, ഇങ്ങനെ ഈ സമൂഹം കാണാതെ പോകുന്ന ധാരാളം ദുഃഖങ്ങളും വേദനകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കെല്ലാം ഒരു വലിയ ആശ്വാസം പകരാൻ സാധിച്ചിട്ടുണ്ട്. ഈ പരിപാടി പല ജില്ലകളിലും 20 മണിക്കൂർ വരെ നീണ്ട ജില്ലകളുണ്ട്. 20 മണിക്കൂർ വരെ, രാവിലെ 8 മണി മുതൽ വെളുപ്പിനെ 4 മണി വരെ. ഒരു ഭരണാധികാരി 20 മണിക്കൂർ തുടർച്ചയായി ജലപാനം മാത്രം കഴിച്ചുകൊണ്ട് ഈ പരിപാടി പങ്കെടുക്കുന്നു പറയുന്നത് ലോക ചരിത്രത്തിൽ അപൂർവമായൊരു സംഭവമായിരിക്കും. അപ്പോൾ ഇത് വിജയിപ്പിക്കാനാണ് എല്ലാവരും സഹായിക്കേണ്ടത്. എനിക്ക് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഈ നാളെ പരിപാടി നന്നായിട്ട് മുന്നോട്ട് സാധിക്കണം.